സന്തോഷം കൂടുക എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ മറുപടി പറയുകയാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ മര്യാദക്കാർക്കുള്ള വിഷയമാണ് നിന്റെ അച്ഛൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല കാരണം ഇത്രയും കാലം ദേവിക്കൊരു സങ്കടം വേണ്ടെന്ന് വിചാരിച്ചിട്ട് മഹാദേവൻ സതിയോട് അച്ഛൻ്റെ സ്വഭാവം പറഞ്ഞു കൊടുത്തിട്ടില്ല അച്ഛൻ അന്ന് തന്നെ നിന്ദിച്ചതും ശപിച്ചതും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് അത് അതറിയാതെ കിടക്കണിപ്പ പറയാതിരിക്കാന്ന് നിവൃത്തിയില്ല അതുകൊണ്ട് മഹാദേവൻ ഈ സന്ദർഭത്തിൽ ആ കാര്യം പറഞ്ഞു നമ്മൾ ഇവരെ ബന്ധുക്കളെന്ന് ചെന്ന് കയറിയാൽ അവർ നമ്മളെ എങ്ങനെയാ നമ്മളോട് പെരുമാറുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളെ അവമാനിച്ചു കൊണ്ട് നമ്മളെ വക്രദൃഷ്ടിയോടുകൂടി എന്തിനാ വലിഞ്ഞു കയറി വന്നത് എന്ന രീതിയിൽ നോക്കും എന്നിവിടെ പറയേണ്ടത് അതാണ് നൈതാദൃാനം സ്വചനവ്യപേക്ഷയ ആരോപിത ൂപര്ഷണാക്ഷിബിഹി ദേഷ്യം നിറഞ്ഞ അക്ഷികളെ കൊണ്ടും ആരോപിത ഭ്രൂബിഹി ഭ്രൂവിനെ ഇങ്ങനെ വളച്ചിട്ട് ഈ പുരികത്തിനെ ഇങ്ങനെ വളച്ചിട്ട് എന്തിനാ വലിഞ്ഞു കയറി വന്നതെന്ന് കൂടി നോക്കും കാരണം ഇവരൊന്നും ഒരു വ്യവസ്ഥയില്ലാത്ത വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് എന്ന് പറയുന്നത് അനവസ്ഥിതാത്മനാം അനവസ്ഥിതാത്മാക്കളാണ് അല്ലേ നമുക്ക് നമ്മളെ ഇടയിൽ പല ആളുകളുടെയും പേടിയുണ്ട് അല്ലേ എന്താണ് അവർ ഏത് രീതിയിലാണ് എപ്പോഴാണ് പെരുമാറുക എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറും ചിലപ്പോൾ നമ്മൾ സ്നേഹം പ്രതീക്ഷിച്ച് ആ സ്നേഹത്തിനനുസരിച്ച് നമ്മളും അങ്ങോട്ട് പെരുമാറി കഴിയുമ്പോൾ അവർ പൊട്ടിത്തെറിക്കുന്നത് കാണാം നമ്മൾ ആ ഒരു ഫ്രീഡം ഉപയോഗിച്ച് അതേപോലെ അങ്ങോട്ട് പെരുമാറിയതാണ് സ്നേഹം കാണിച്ചതാണ് പക്ഷേ അവർക്കത് ഇഷ്ടമായില്ല അവർ നേരെ മറിച്ച് അതിനെ വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചു എന്ന് വരും നമ്മളെ വല്ലാതെ സഭയിൽ വെച്ച് ചിലപ്പോൾ ആട്ടിന്ന് വരും ശാസിച്ചു എന്ന് വരും നിന്ദിച്ചു വരും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് പ്രവചിക്കാൻ പറ്റാത്ത ആളുകളാണ് ആ അങ്ങനെയുള്ള എന്താ പറയുക അസ്ഥിരചിത്തന്മാരായ ആളുകളുടെ അടുത്തേക്ക് പോകാൻ ആർക്കെങ്കിലും ധൈര്യം വരുമോ നമ്മളൊക്കെ അങ്ങനെയുള്ള അവിടേക്ക് പോകുമോ ഇനിയിപ്പോൾ അഥവാ നിവൃത്തികേട് കൊണ്ട് പോയാലും ദൂരെ എവിടെയെങ്കിലും മാറി മാറി നിൽക്കും അടുത്തേക്കൊന്നും പോവില്ല അവരുടെ കാരണം അടുത്തേക്ക് കിട്ടിയാൽ അവരെന്ത് കമൻ്റ് പറഞ്ഞിട്ടാണ് നമ്മളെ സ്വാഗതം ചെയ്യാന്ന് അറിയില്ല അല്ലേ എങ്ങനെയൊക്കെ വക്രമായിട്ടുള്ള ഭാഷയാണ് അവർ ഉപയോഗിക്കുക ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളവരെ നമ്മളെ അവരെ അവമാനിക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള അവിടെയൊക്കെ പോകാൻ നമുക്ക് മടിയാണ് അപ്പം അതുപോലെയുള്ള ആളുകളാണ് എന്ന് പറയണു ഇനി മാത്രമല്ല നിൻ്റെ അച്ഛനെ പോലെ ഒരു അഭിമാനി ഒരഹങ്കാരി വേറെ ഇല്ല ഇത്രയും മതം പിടിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണു ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടായാലേ പലർക്കും അഭിമാനം വരും നിൻ്റെ എല്ലാം തികഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും മതം നല്ലോണം ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ മഹാത്മാക്കൾക്കാണ് ഉള്ളതെങ്കിൽ അവർക്ക് അത് ശോഭനമായിരിക്കും എന്നാൽ അസത്തുക്കൾക്ക് ഈ നല്ല ഗുണങ്ങളൊക്കെ വന്നു ചേർന്നാലോ അത് അവരുടെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളു വിദ്യ തപസ് ധനം ശരീര സൗന്ദര്യം ആരോ യൗവനം കുലമഹിമ ഇങ്ങനെയുള്ള ആറ് ഗുണങ്ങൾ അത് സജ്ജനങ്ങൾക്ക് ഗുണമാണ് ഭൂഷണമാണ് ദുഷ്ടജനങ്ങൾക്കിത് അത് ദൂഷണമായി മാറും അഹങ്കാരത്തിന് കാരണമായി തീരും ഇനി ശത്രുക്കൾ നമ്മളെ വല്ലതും പറഞ്ഞാൽ നമുക്ക് വേദനിക്കില്ല കാരണം അവർ ശത്രുക്കളാണ് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളതാണ് അല്ലേ പലപ്പോഴും നമ്മൾ പലരെയും ശത്രുക്കളായിട്ട് കണ്ടിട്ട് വല്ലാതെ നമ്മളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം പ്രതീക്ഷിച്ച് പോകുമ്പോൾ ചിലപ്പോൾ അവർ നല്ല രീതിയിൽ പെരുമാറി എന്ന് വരും ഇനിയിപ്പോൾ അഥവാ അവർ ക്രൂരമായിട്ട് പെരുമാറിയാലും നമ്മൾക്കറിയാം അവർ ശത്രുക്കളാണ് അതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് വേദനിക്കില്ല കാരണം നമ്മൾ പ്രിപ്പേർഡാണ് അല്ലേ നമ്മൾ അതിനൊരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് പോണത് അത് നമ്മളെ വല്ലാതെ ഷോക്ക് ആക്കില്ല എന്നാൽ ബന്ധുക്കളിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിച്ച് പോകുമ്പോഴാണ് ഇങ്ങനെ ശത്രുക്കളെക്കാൾ ക്രൂരമായിട്ട് അവർ പെരുമാറുന്നതെങ്കിലോ അല്ലേ റെസിസ്റ്റൻസ് ഇല്ലാതെ പ്രതിരോധിക്കാത്ത സമയത്തിൽ ചതിയിലുണ്ടാവുന്ന ആക്രമണമാണ് പിന്നാമ്പറത്തുനിന്ന് കുത്തുക എന്നൊക്കെ പറയില്ലേ നമ്മൾ അതുപോലെയുള്ള കുത്താണ് ബന്ധുക്കളുടേതായിട്ടുള്ള കുത്ത് ചതി പ്രയോഗങ്ങൾ അപ്പൊ അതുപോലെയാണ് ഈ അച്ഛനായ ദക്ഷിണിൽ നിന്ന് നിനക്ക് വല്ല അപമാനം ഉണ്ടായാൽ നിനക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ബന്ധുക്കളിൽ നിന്നുണ്ടാകുന്ന അപമാനം നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ അവിടെ പോയിട്ട് മാനിതയാഗം എന്ന് കരുതിയിട്ട് പോവുകയാണെങ്കിൽ പോകരുത് കാരണം നമ്മളെ അപമാനിക്കാൻ വേണ്ടി കരുതി കൂട്ടിയിട്ടാണിപ്പോൾ വിളിക്കാതിരിക്കുന്നത് തന്നെ ഇങ്ങനെ വിളിക്കാതിരുന്നിട്ടും നമ്മൾ പിന്നെയും വലിഞ്ഞു കയറിപ്പോയാൽ തീർച്ചയായിട്ടും അത് അപമാനിക്കാനുള്ള അവസരം കൂടുതൽ അവർക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരിക്കൽ തന്നെ ക്ഷണിക്കാതെ അപമാനിച്ചു ഇനി ക്ഷണിക്കാതെ അവിടെ ചെന്നതിൻ്റേതായിട്ടുള്ള അപമാനം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ടതില്ല നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് എതിരേറ്റ് വരുന്നോ നല്ല വാക്കുകൾ പറയുമെന്നോ നമ്മളെ കൂടി സ്വീകരിക്കുമോ സ്വീകരിക്കുമോ എന്നുള്ളതായിട്ടുള്ള ചിന്തയൊന്നും നിനക്ക് വേണ്ട അതൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് നീ പോകരുത് പോകരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാ തരത്തിലും ഈ മഹാദേവൻ അതെ ആ ദേവിയെ പറയുന്നു ഇനി അഥവാ നീ എൻ്റെ വാക്കുകളെ ധിക്കരിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ അത് നിനക്ക് തന്നെ നാശത്തിനാണ് ആപത്താണ് വരാൻ പോണത് എന്ന് പറയുന്നു യതിവ്രജിഷ്യസി ദ്ധോ ഭദ്രം തോ ഭവിഷ്യതി സംഭാവിതാ പരാഭവോ സദ്യോ മരണായ കല്പത്തെ മധ്വജ അതിഹായ എന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് അതിക്രമിച്ചുകൊണ്ട് യതി വ്രജിഷ്യസി നീ അഥവാ വ്രചനം ചെയ്യുകയാണെങ്കിൽ പോവുകയാണെങ്കിൽ ന ഭവിഷ്യതി അതുകൊണ്ട് നിനക്ക് ഭദ്രം ഉണ്ടാവാൻ പോകുന്നില്ല മംഗളം ഉണ്ടാവാൻ പോകുന്നില്ല കാരണം നീ മുമ്പ് ഇവരാൽ ബഹുമാനിതയാണ് സംഭാവിത സംഭാവിതയാണ് സ്വജനാദ് എന്നാൽ ഇപ്പം എന്താ പറയാൻ പോണത് പരാഭവം സംഭാവിതന്റെ സംഭാവനയുടെ വിപരീതമാണ് പരാഭവം എന്ന് പറയും പരാഭവം എന്നാൽ അവഹേളനം നിന്ദ അവഗണന എന്നൊക്കെ അർത്ഥം അപ്പൊ പരാഭവ സദ്യോ മരണായ കല്പതെ നമുക്ക് ഉടനെ നിനക്ക് ഉടനെ മരണത്തിന് കാരണമായി തരും കാരണം മാനികളായിരിക്കുന്ന ആളുകൾക്ക് അപമാനം സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല അപ്പൊ ആ രീതിയിൽ അവർ നിന്നെ അവമാനിക്കും നീ പിന്നെ ജീവിച്ചിരിക്കാൻ പോലും നിനക്ക് താല്പര്യം ഉണ്ടാവില്ല നീ മരിച്ചു എന്ന് വരും അപ്പം നിന്റെ മരണ കാരണമായി തീരും എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള നല്ല വാക്കുകളൊക്കെ ഭഗവാൻ തൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു കാരണം ഭഗവാൻ അത് പറഞ്ഞില്ലാന്ന് നിന്നെ ആരും പറയാനിട വരരുത് ഭഗവാന് പക്ഷെ അറിയാം എന്തറിയാം ഇവളുടെ സമയം ആയിരിക്കുന്നു എന്ന് എന്നാലും തൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ പുരുഷ പ്രയത്നം ചെയ്യേണ്ടത് ചെയ്യണം താൻ പാതി ദൈവം പാതി തന്റെ പാതി ചെയ്തില്ല എന്ന് പറ നമ്മളെപ്പോഴും അങ്ങനെ വേണം നമ്മുടേതായിട്ടുള്ള റോള് നമ്മൾ നിർവഹിക്കണം എപ്പോഴും നമ്മൾ എന്താ പറയുക നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഓ ഒന്നും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഒക്കെ വിധി പോലെ വരട്ടെ എന്ന് പറയാനും പാടില്ല എല്ലാം വിധിക്ക് വിടാൻ പാടില്ല നമ്മുടെ പൗരുഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ തടയാൻ പറ്റുന്ന രീതിയിലൊക്കെ തടയണം ചിലപ്പോ ഭഗവാൻ നമ്മളെ കൊണ്ട് അതായിരിക്കും പ്രതീക്ഷിക്കണ്ടാവുക നമ്മളങ്ങനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് അത് നമുക്കും ആശ്വാസം നൽകും ഇങ്ങനെ തടയാൻ ശ്രമിക്കുന്നത് നമുക്ക് ആശ്വാസം നൽകും നമ്മൾ തടയാൻ ശ്രമിക്കാതെ അവർ പോയ ആപത്തിൽപ്പെട്ടാലോ അയ്യോ ഞാനത് പറയായിരുന്നു നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അവൾ അങ്ങനെ പോവില്ലായിരുന്നു എന്നൊക്കെയുള്ള കുറ്റബോധം നമുക്കും ഉണ്ടാവും നാട്ടുകാരും അത് പറയും മറ്റുള്ളവർക്കും അതൊരു മാതൃകയുമാവും എല്ലാം കൊണ്ടും നമ്മൾ നമ്മുടെ പൗരുഷം പ്രയോഗിക്കേണ്ടടുത്തൊക്കെ പ്രയോഗിക്കണം എന്നിവിടെ ശാസ്ത്രങ്ങളും ഇവിടെ ഭഗവാനും കാണിച്ചു വരുന്നുള്ളൂ ഇങ്ങനെ ഭഗവാൻ പറഞ്ഞ് എവിടെ ആയാലും ഇവളുടെ സമയമായിരിക്കണം അതാണ് പത്നി അങ്കനാശം ഉഭയത്ര ചിന്തയൻ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും അവൾക്ക് അങ്കനാശം സംഭവിക്കും ഞാനിപ്പോ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അനുവദിച്ചു വിട്ടാൽ അവിടെ പോയിട്ട് നശിക്കും പോകണ്ട എന്ന് പറഞ്ഞ് ബലം ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തിയാലോ അവളുടെ ദേഹം ഇവിടെ വെച്ച് ത്യജിക്കുകയുള്ളൂ കാരണം ഉള്ള ആയുസ് കഴിഞ്ഞിരിക്കുന്നു കാലസ്വരൂപനാണ് ഭഗവാൻ എല്ലാവരുടെയും സംഹാരം നടത്തുന്നതിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അല്ലേ സംഹാര ദേവതയാണ് അതുകൊണ്ട് ഭഗവാൻ അറിയാം ഓരോരുത്തരുടെയും ആയുസ് എത്രയാണ് അതുകൊണ്ട് ഭഗവാൻ ഞാൻ ഇവിടെ തടഞ്ഞു ഇവൾ ഇവിടെ വെച്ച് ദേഹത്യാഗം ചെയ്യും അത് വലിയൊരു എന്താ പറയുക ദുരിതമായി മാറും താൻ അത് കാണേണ്ടി വരും താൻ അതിന് കാരണക്കാരനെന്ന് ലോകം മുഴുവൻ എന്നും പറയും ഇനി അതിനേക്കാൾ ഇവൾക്ക് ശ്രേയസ് ഉണ്ടാവില്ല എന്താ ഇവിടെ വെച്ച് ദേഹത്യജിച്ചാൽ എന്നെ വെറുത്തുകൊണ്ട് അച്ഛനായ ദക്ഷനെ വിചാരിച്ചു കൊണ്ടാണ് ദേഹം ത്യജിക്കുക അവരോടുള്ള അനുരാഗത്തോടുകൂടി അവരെ ചിന്തിച്ചുകൊണ്ട് ദേഹം ത്യജിച്ചാൽ ഇനിയും ആ ദക്ഷൻ്റെ മകളായി തന്നെ അല്ലെങ്കിൽ ദക്ഷൻ്റെ വംശത്തിൽ തന്നെ അവൾ അദ്ദേഹത്തെ പോലൊരാളായിട്ട് ജനിക്കും അല്ലെ അന്ധകാലത്തിൽ എന്താണോ ചിന്ത അന്തേ ആ മതി സാ ഗതി അതായിരിക്കും ഗതി അതുകൊണ്ട് അങ്ങനെ അവളെ ചിന്തിക്കാൻ സമ്മതിക്കരുത് അന്ധകാലത്ത് മരണകാലത്ത് എന്നെ ചിന്തിച്ചുകൊണ്ട് മരിക്കട്ടെ എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ബലം പ്രയോഗിച്ച് തടഞ്ഞില്ല എന്നാണ് പറയുന്നത് നിർബന്ധമായിട്ട് തടഞ്ഞില്ല ഈ സമയത്ത് ദേവി ഈ ഭഗവാന്റെ അനുമതി കിട്ടിയിട്ടില്ല ഭഗവാൻ കൂടെ വരാനും തയ്യാറാവുന്നില്ല ദേവിക്ക് പോകാതിരിക്കാൻ പറ്റുന്നുമില്ല ഇരിക്കപ്പുറത്തില്ലാതെ എണീച്ചെണീച്ച് പോവുകയാണ് ഇങ്ങനെ പോയി കുറച്ച് ദൂരം പോകും ഒറ്റയ്ക്ക് ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോകും ഓരോന്ന് പറഞ്ഞിട്ട് പോകും പക്ഷേ കുറച്ച് ദൂരം പോയാൽ ഭഗവാനിൽ നിന്ന് അകലും തോറും ഭഗവാൻ തനിക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ വരും എത്ര സ്നേഹനിധിയാണ് തൻ്റെ ഭർത്താവ് ഇതുപോലൊരു ഭർത്താവ് ലോകത്തിലുണ്ടോ സ്വന്തം ശരീരത്തിൻ്റെ അർദ്ധഭാഗം തന്നെ എനിക്ക് തന്ന് അർദ്ധനാരീശ്വരനായിത്തീർന്ന ആളാണ് എപ്പോഴും എന്നെ മടിയിൽ വെച്ചുകൊണ്ടി ലാളിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവാണ് ഇതുപോലെയുള്ള യോഗ്യനായിട്ടുള്ള ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ആ ലാളനകളൊക്കെ ഓർക്കുമ്പോൾ തിരിച്ചു തിരിച്ച് വരും ഇങ്ങനെ ഭഗവാൻ്റെ അടുത്തേക്ക് വരുമ്പോഴോ ദക്ഷനും വീട്ടുകാരെയും കുറിച്ചുള്ള ചിന്ത വരും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങും കുറെ കഴിയുമ്പോൾ പുറത്തേക്ക് ദൂരം പോയി കഴിഞ്ഞാൽ ഭഗവാൻ്റെ ചിന്ത വരും ഇങ്ങനെ അങ്ങടും ഇങ്ങടും അവൾ നടന്നു കളിച്ചു എന്നിവിടെ പറയണു സുഹൃദ്ദിദിക്ഷുഹു പതി പരിശങ്കിതാ ഭവാദ് നിഷ്കരാമതി നിർവിശദീ ദിദാസ സാ ദ്വിതാ ആസ അവൾ രണ്ടായി തീർന്നു എന്നാണ് പറയുന്നത് ദ്വൈതബുദ്ധി അവളിലെ പ്രബലമായി എന്നർത്ഥം അപ്പം ദ്വൈതമാണ് ഇവിടെ ഇവളുടെ ഉള്ളിലെ ചിന്ത ഈശ്വരൻ വേണോ ജഗത്ത് വേണോ ഈശ്വരൻ വേണോ ജഗത്ത് വേണോ നമ്മുടെയൊക്കെ ചിന്ത അത് തന്നെയാണ് അല്ലേ നമ്മൾ ഇടയ്ക്ക് സപ്താഹം കേട്ടോണ്ടിരിക്കുമ്പോഴൊക്കെ ഈശ്വരനെ വേണമെന്ന് നിശ്ചയിക്കും ഇവിടെ ഇറങ്ങിയാലോ ഇവിടെ നിന്ന് ഇറങ്ങിയ പാലങ്കിടക്കോളെന്ന് പറഞ്ഞ പോലെ ഭഗവാൻ പുറത്ത് പിന്നെ ജഗത്താണ് നമുക്ക് പ്രിയം അപ്പം ഈ സതിയും നമ്മളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് ആസ രണ്ടായി പിരിയുകയാണ് നമ്മൾ സത്സംഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഭഗവാനോട് ആഭിമുഖ്യം അതിനിറങ്ങിക്കഴിഞ്ഞാൽ ലോകത്തോടും വിഷയങ്ങളോടുള്ള ആഭിമുഖ്യം ഇപ്പം ഇവിടേതാ ആ രണ്ട് ചിന്തങ്ങൾ പ്രബലമായി വരുന്നു ഇപ്പോൾ ഇവളുടെ ആ നാശകാലം അടുത്തതുകൊണ്ട് ആ അതിൻ്റെ അവിടെ വെച്ചിട്ടാണ് നാശം സംഭവിക്കേണ്ടതെന്നും ആ ദക്ഷനുള്ള ശാപങ്ങളൊക്കെ ഫലിക്കാനുള്ള സമയമായതുകൊണ്ടും അതൊക്കെ അതുപ്രകാരം നടക്കുന്നു ആ ദേവി ഇറങ്ങി അങ്ങോട്ട് പോകുന്നു അവസാനം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിപ്പോകുന്നു അങ്ങനെ ഇറങ്ങിപ്പോകുന്നതായിട്ടുള്ള സമയത്ത് ഒറ്റയ്ക്കാണ് പോകുന്നത് പക്ഷേ സാധാരണ പോകുമ്പോൾ ഭഗവാനും ഭഗവതിയുമായിട്ട് പോകുമ്പോൾ നന്ദികേശ്വരൻ വാഹനമായും മറ്റുള്ള ഭൂതഗണങ്ങളൊക്കെ അകമ്പടിയായും ദേവിക്ക് എന്താ പറയുക കളിക്കാനും കുളിക്കാനും അലങ്കാരങ്ങൾക്കും എല്ലാറ്റിനുമുള്ള സാധനങ്ങളും പെട്ടികളും ചെപ്പുകളുമൊക്കെ ആയിട്ട് ആളുകൾ വലിയൊരു ഘോഷയാത്രയായിട്ടാണ് എവിടേക്കും പോവുക അപ്പോൾ ആ കൂട്ടം ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിച്ചു പാർഷദന്മാർ ഭൂതഗണങ്ങൾ ചിന്തിച്ചു അല്ല ഇവർ തമ്മിലുള്ള കുടുംബകലഹം നമ്മൾ ഇടപെടേണ്ട അത് എപ്പോഴാണെങ്കിൽ തീരും നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് സാധാരണ ചെയ്യുന്ന മര്യാദ ചെയ്യുക അപ്പം ദേവി ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ കൂടെ പോവുക എന്ന് പറഞ്ഞിട്ട് നന്ദികേശ്വരൻ ദേവിയെ വാഹനമാക്കി പുറത്ത് കയറാൻ പറയുന്നു അതുപോലെ മറ്റുള്ളവരൊക്കെ അകമ്പടി സേവിച്ച് ദേവിക്കും മഹാദേവനും ജൈവിളിച്ചുകൊണ്ട് വലിയൊരു ഘോഷയാത്രയായിട്ട് പോകുന്നു ദേവിയുടെ അലങ്കാര വസ്തുക്കൾ വസ്ത്രങ്ങൾ ഒക്കെ ചുമന്നുകൊണ്ട് ആൾക്കാർ അതുപോലെ ദേവിക്ക് പല കളിപ്പാട്ടങ്ങൾ പോലും ഉണ്ട് കന്തുക ചെയ്യും അപ്പോൾ അതിനുള്ള പന്ത് ദേവിയുടെ ഒരു കളിത്തത്തയുണ്ട് അല്ലേ ദേവിയുടെ കയ്യിൽ മധുരമീനാക്ഷിയുടെ ഇരിക്കുന്ന തത്തയില്ല ആ തത്ത ദേവിയുടെ എന്താ ക്രീഡ എന്താ പറയുക ആ ഒരു സുഖം എന്ന് പറയും ആ ക്രീഡാസുഖത്തെയും വളർത്തു തത്ത അനിമൽ അല്ലേ നമ്മളൊക്കെ പല ഭാഗത്തേക്ക് ടൂറൊക്കെ പോകുമ്പോൾ കൂടെ പെറ്റുകളെയൊക്കെ കൊണ്ടുപോകും അതുപോലെ ഇവിടെ ദേവി കൊണ്ടുപോകുന്ന പെറ്റാണ് ദേവിയുടെ ഈ തത്ത അതിനെ പിടിക്കാൻ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ ആൾക്കാരുമായിട്ട് ആ ഘോഷയാത്ര പോകുന്നു അവിടെ ദക്ഷിൻ്റെ യാഗശാലയിലേക്ക് ഈ ഘോഷയാത്ര ചെന്ന് ചേരുന്നു എല്ലാവരും കാണുന്നുണ്ട് ദൂരത്തുനിന്നേ പക്ഷേ ദക്ഷൻ നേർത്തേ തന്നെ എല്ലാവരോടും ചട്ടം കെടുത്തി വെച്ചിട്ട് കൊടുത്തു വെച്ചിട്ടുണ്ട് എന്താ ഞാൻ നിങ്ങളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ ഒരൊറ്റ ആളെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ആ മഹാദേവനെ നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ അതിൻ്റെ പുറകിലുള്ള കാര്യം ആ സഭയിൽ വെച്ച് അന്ന് ഞാൻ ശപിച്ചിട്ടുണ്ടല്ലോ അവനെ ഒരു സഭയിലും കയറ്റാൻ കൊള്ളില്ല അശിവനാണ് അമംഗളനാണ് സഭ്യനല്ല മൂടനാണ് എന്ന് പറഞ്ഞ് നമ്മൾ പറ ശപിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവനെ ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചിട്ടില്ല ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ് ഇനി അവനോ അവളോ ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കണ്ട ഭാവം നടിക്കരുത് എന്ന് മഹാദേവൻ പറഞ്ഞു വെ അല്ല ദക്ഷൻ പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ആ ദേവി അവിടേക്ക് യജ്ഞശാലയിലേക്ക് കയറുമ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല ഒക്കെ അവരവർക്ക് റിസർവ് ചെയ്ത സ്ഥാനങ്ങളിൽ ഇരിപ്പുണ്ട് ഓരോരുത്തർക്കും പ്രത്യേക പ്രത്യേക മണ്ഡപങ്ങളും സഭകളും ഒക്കെ ഉണ്ട് അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഒളികണ്ണിട്ട് നോക്കുന്നുണ്ട് ദേവി വരുന്നത് എന്നിട്ടോ കണ്ടില്ല നടിക്കുന്നുണ്ട് ഏയ് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല കാരണം കണ്ടു എന്ന് ഇതായാൽ മഹാദേവ പത്നിയായതുകൊണ്ട് എഴുന്നേൽക്കേണ്ടതുണ്ട് പക്ഷെ എന്ന് ഭാവിച്ചുകൊണ്ട് എല്ലാവരും അവഗണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദേവി സഭയിലേക്ക് പ്രവേശിച്ചു ആരും ബഹുമാനിച്ചില്ല നേരെ അച്ഛൻ ഇരിക്കുന്ന യജമാന സ്ഥാനത്തേക്ക് യാഗശാലയിലെ മുഖ്യസ്ഥാനത്തെ യജമാനനായിട്ട് ദക്ഷൻ ഇരിക്കുന്നുണ്ട് അവിടേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴോ ദക്ഷൻ യജമാനനായി ീക്ഷ വരിച്ചിരിക്കുകയാണ് യാഗം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ട് മകളുടെ വരവ് കണ്ടിട്ട് ഒന്നിങ്ങനെ നോക്കി മുമ്പ് മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ വക്രദൃഷ്ടിയാ നോക്കി എന്തിനാ വലിഞ്ഞു കയറി വന്ന് നീ മറ്റവനും നിന്റെ കൂടെ വന്നിട്ടുണ്ടോ എന്ന രീതിയിൽ പുറകിലേക്ക് ഒരു നോട്ടം ഏഹ് നിന്നെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവിടെ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്തിനാ വന്ന് എന്നുള്ള രീതിയിൽ വളരെ രോഷത്തോടുകൂടി അവഗണനയോടുകൂടി ഒരു നോട്ടം നോക്കി ഇത് കണ്ടിട്ട് ദേവിയുടെ ഹൃദയം നൊന്തു തകർന്നു എന്നല്ല പറയാം ആ ദേവി അവിടെ നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ ഉള്ളിലേക്ക് അമ്മമാരെയും മറ്റ് സഹോദരിമാരെയും ഒക്കെ കാണാനായിട്ട് പോണു അവരുടെ മട്ടം എന്താണെന്നറിയാൻ അവരും ഇതുപോലെ നിന്ദിക്കാൻ തന്നെയോ തീരുമാനിച്ചിരിക്കണമെന്നറിയാൻ വേണ്ടി അവരെയൊക്കെ കാണാനുള്ള കൊതിയും കൊണ്ട് അങ്ങനെ ആ അന്തപുരത്തിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ആ അമ്മമാരാരും പക്ഷഭേദമൊന്നും കാണിച്ചില്ല അവരൊക്കെ മ മകളെ വളരെ വാത്സല്യപൂർവ്വം ആലിംഗനം ചെയ്യുകയും സ്വീകരിക്കുകയും അതുപോലെ സഹോദരിമാരൊക്കെ സ്വീകരിച്ചു കുശലപ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാനുള്ള മനസ്സ് ദേവിക്കില്ല ഒരു മൂടും ഇല്ല കാരണം എല്ലാം തകർന്നു ഇവരൊക്കെ ലാളിക്കാൻ ശ്രമിക്കേണ്ടത് എവിടെ മഹാദേവൻ എന്തേ വന്നില്ല എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് കാരണം അവർക്കറിയില്ല ഈ കഥയൊന്നും ഇവർ തമ്മിലുണ്ടായിട്ടുള്ള ശാപകഥകളൊന്നും ആ സ്ത്രീകൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ സ്ത്രീകളൊക്കെ ദേവിയോട് വളരെ നല്ല രീതിയിൽ പെരുമാറി പക്ഷെ ദേവിക്ക് അതൊന്നും സ്വീകരിക്കാൻ തോന്നിയില്ല അവരുടെ അടുത്ത് മനസ്സ് ഉറച്ചില്ല നേരെ തിരിച്ച് സഭയിലേക്ക് തന്നെ വന്നു ഈ സഭയിൽ വന്ന് ആ സഭയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള സ്ഥാനത്ത് വന്നിട്ട് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് നല്ല ഉച്ചത്തിൽ ഒരു പ്രസംഗം ചെയ്തു ഈ മഹാദേവനെ ഈ ദക്ഷൻ നിന്ദിച്ചിരുന്നു മറ്റേ സഭയിൽ വെച്ച് വിശ്വ സൃഷ്ടാക്കളുടെ സഭയിൽ വെച്ച് നിന്ദിച്ചിരുന്നു ആ വാക്കുകളൊക്കെ മഹാദേവൻ പറഞ്ഞത് ഈ ദേവി ഓർത്തുകൊണ്ട് അതിനൊക്കെ മറുപടി പറയുകയാണ് അതിനൊക്കെ ശരിയായ മറുപടി കൊടുക്കുകയാണ് ആരാണ് മഹാദേവൻ എന്താണ് മഹാദേവ തത്വം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് യേതൊരു മഹാദേവന് ഈ ലോകേ അതിശായണ നഹിഅസ്തി അദ്ദേഹത്തെ അതിശയിക്കുന്ന അദ്ദേഹത്തെക്കാൾ വലിയൊരാള് ഈ ലോകത്തിലില്ലല്ലോ അങ്ങനെയുള്ള എല്ലാവർക്കും പ്രിയനായിരിക്കുന്ന ആ ഭഗവാൻ ദേഹവൃത്തുക്കളെ മുഴുവൻ പ്രിയ പ്രിയനും ആത്മാവുമായിരിക്കുന്ന സമസ്താത്മാവും ആരോടും വൈരം വെക്കാത്തവനുമായിട്ടുള്ള അവൻറെ നേർക്ക് ഭവന്തമൃതേ അങ്ങല്ലാതെ കഥമഹ പ്രദീപയെ ആരാണ് ദേഷ്യപ്പെടുക ആരാണ് കോപത്തെ ചെയ്യുക അപ്പൊ അങ്ങയെ പോലെ ഒരു മൂടനാണ് ഈ സർവാത്മാവും ആരോടും വൈരമില്ലാത്തവനുമായിട്ടുള്ള എല്ലാ ഗുണങ്ങളുടെയും വിളനിലമായിരിക്കുന്ന ആ മഹാദേവൻ മഹാദേവനോട് ദേഷ്യപ്പെടുന്നത് സാധുക്കള് മറ്റുള്ളവരുടെ ഗുണ ദോഷങ്ങളെ പോലും ഗുണങ്ങളായി കാണുന്നു എന്നാൽ ഇവിടെ മഹാദേവന് എല്ലാ ഗുണങ്ങളും ഉണ്ടായിട്ടും അതിനെയൊക്കെ അങ്ങ് ദോഷമായിട്ടാണ് കാണുന്നിരിക്കുന്നത് കണ്ടിരിക്കുന്നത് ആ ഭഗവാനെക്കുറിച്ച് അങ്ങ് പാപമായിട്ടാണ് ചിന്തിച്ചിരിക്കുന്നത് ഇനി അങ്ങയെ പോലെയുള്ള ആളുകളിൽ ഇത് എന്തിന് ആശ്ചര്യം എന്ന് പറയുന്നത് ഇതും ഇതിൻ്റെ അപ്പുറവും അങ്ങ് ചെയ്യും ശേർഷ്യം അങ്ങയെ പോലെ ഇരിക്കുന്ന ആളുകളിൽ ആശ്ചര്യം ഏതത് ഏതത് ന ആശ്ചര്യം ഇത് വലിയ അത്ഭുതമൊന്നുമല്ല ഈ മഹദ്വിനിന്ദ മഹാത്മാക്കളെ നിന്ദിക്കുന്നത് കാരണം അങ്ങ് എങ്ങനെയുള്ള ആളാണ് കുണപാത്മവാദിയാണ് കുണപം എന്നാൽ ദേഹം നശിച്ചു പോകുന്ന ശവം ഈ ശവത്തിൽ ആത്മബുദ്ധിയുള്ളതായിട്ടുള്ള അങ്ങയെ പോലെയുള്ള ദേഹാഭിമാനികൾക്ക് ഇങ്ങനെയുള്ള എന്താ പറയുക സ്വഭാവം മഹത്തുക്കളെ നിന്ദിക്കുക എന്നുള്ളതും മഹാപുരുഷന്മാരുടെ നേരെ ഈർഷ്യ പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെ അങ്ങേക്ക് ചേരുന്നത് തന്നെ തതേവ ശോഭനം ഇത് അങ്ങേക്ക് യുക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇത് അങ്ങയുടെ സ്വഭാവം കാണിച്ചു എന്ന് പറയുന്നത് ആ മഹാദേവന്റെ മഹിമയെ പറയണു

വാക്കുകൊണ്ട് പറഞ്ഞാൽ സകൃത് പ്രസംഗാത് നരന്മാര് ഒരിക്ക പ്രസംഗിച്ചാൽ ഒരിക്ക പറഞ്ഞാൽ അഗമാശുഹന്തി തത് തത് ആശു അകംഹന്തി അവരുടെ സർവ്വ പാപങ്ങളെയും അത് നശിപ്പിക്കുന്നു പവിത്ര കീർത്തിയ ശാസനം ഭവാനഹോഷ്ടി ശിവം ശിവേത ആ പവിത്ര കീർത്തിയാണ് ഭഗവാൻ ആ ഭഗവാന്റെ കീർത്തിയെ ആര് സ്തുതിക്കുന്നുവോ അവർക്ക് പവിത്രരായിത്തീരുന്നു അങ്ങനെയുള്ള അവന്റെ ശാസനയെ ആരും ലംഘിക്കാത്തതായിട്ടുള്ള അലങ്ക്യ ശാസനായിട്ടുള്ള ആ ശിവനെ ശിവേധര ശിവേധരനായിട്ടുള്ള അമംഗളനായിട്ടുള്ള അങ്ങ് മാത്രമാണ് ദ്വേഷിക്കുന്നത് നിഷേവിതം ബ്രഹ്മരസാസവാർത്തി ലോകർഷതി വിശ്വബന്ധവേ ഏതൊരു ഭഗവാന്റെ പാദപത്മം മഹത്തുക്കൾ അവരുടെ മനസ്സാകുന്ന വണ്ടുകളെ കൊണ്ട് സേവിക്കുന്നു അപ്പൊ ഭഗവാന്റെ പാദം ഒരു പത്മമാണെങ്കിൽ സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ ആ പത്മത്തിൽ ചെന്നിരുന്ന് ഭഗവാന്റെ പാദത്തെ സേവിക്കുന്നു ആ ബ്രഹ്മരസമാണ് അവര് അവര് സേവിക്കുന്നത് ഏതൊരു ഭഗവാന്റെ പാദങ്ങളാണോ ലോകത്തിന് അർഥികളായിരിക്കുന്ന ആളുകൾക്ക് എല്ലാ ആശിസ്സുകളെയും വർഷിക്കുന്നത് അങ്ങനെയുള്ള വിശ്വബന്ധവേ ഭഗവതേ മഹാദേവായ ആ വിശ്വത്തിന് മുഴുവൻ ബന്ധുവായ ഭഗവാന്റെ നേരെ തസ്മൈ ദൃഹ്യതി അവനെയാണ് അങ്ങ് ദ്രോഹിക്കുന്നത് അങ്ങ് ഏതൊരുവനെയാണോ അശിവൻ എന്ന് പറഞ്ഞത് അമംഗളൻ എന്ന് പറഞ്ഞത് ആ അശിവൻ ഇവിടെ ശിവൻ എന്നാണ് അദ്ദേഹത്തിന്റെ നാമധേയം ആ മഹാദേവനെ ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല അല്ലേ അങ്ങേക്ക് മാത്രമേ അവൻ അമംഗളനാണെന്ന് അറിയുള്ളൂ അല്ലേ ഏതൊരു ഭഗവാൻ ആ ശ്മശാനത്തിൽ നൃത്തം വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നിന്ന് ഇറ്റ് തെറിച്ച് വീഴുന്നതായിട്ടുള്ള പാദതൂളികളും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഭസ്മവും ചുടല ഭസ്മവും ഒക്കെ തെറിച്ച് വീഴുമ്പോൾ അത് മൂർദ്ധബിർ ദരണാവസൃഷ്ടം ഏതൊരു ഭഗവാന്റെ ചരണത്തിൽ നിന്ന് അവസർജ്ജനം ചെയ്ത വീണ പാത തൂളികളെ ദതതി ശിരസ്സുകൊണ്ട് ധരിക്കുന്നുവോ അങ്ങനെയുള്ള മഹാത്മാക്കൾ ബ്രഹ്മാവും മഹാവിഷ്ണുവും അതുപോലെയുള്ള ദേവന്മാരും ഒക്കെ ഏതൊരു ഭഗവാൻ നൃത്തം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പാദത്തിൽ ചെന്ന് കിടക്കുന്നുവോ അവർക്ക് ഇതൊന്നും അറിയില്ല അല്ലേ അങ്ങ് മാത്രം വലിയ യോഗ്യൻ ഇനി അങ്ങക്ക് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും അറിയാൻ പോകുന്നില്ല ഇനിയിപ്പോൾ അങ്ങേ പഠിപ്പിക്കാനും നന്നാക്കാനും എന്നെ കൊണ്ട് ആവൂല അതുകൊണ്ട് ഇനിയിപ്പോ എന്താ ഇപ്പൊ ഞാൻ ചെയ്യേണ്ടത് മൂന്ന് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് മഹത് മഹത്തുക്കളെ നിന്ദിക്കുന്നിടത്ത് ആരെങ്കിലും ചെന്നാൽ മഹത് നിന്ദ ചെയ്യുന്നിടത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യാവുന്നതാണ് ഒന്നുകിൽ കർണങ്ങളെ പൊത്തിക്കൊണ്ട് ചെവി പൊത്തിക്കൊണ്ട് അവിടുന്ന് ഓടിപ്പോണം മഹത്തുക്കളെ നിന്ദിക്കുന്നത് കേട്ടോണ്ട് നിന്നാൽ നമ്മളെയും പാപം ബാധിക്കും കാരണം നമ്മൾ കേൾക്കാനുള്ളത് കൊണ്ടാണ് പറയാനുള്ളവര് പറയുന്നത് അപ്പൊ മഹത്തുക്കളെ നിന്ദിക്കുന്നതിൻ്റെ വലിയൊരു പാപം നമുക്ക് വരാതിരിക്കാൻ നമ്മളെന്ത് ചെയ്യുക ചെവി പൊത്തിക്കൊണ്ട് അവിടുന്ന് ഓടാം മറ്റൊന്ന് പറയുന്ന ആളുടെ നാവിനെ വേണമെങ്കിൽ പുഴുതെടുക്കാം സാധിക്കുമെങ്കിൽ അതും ചെയ്യാവുന്നതാണ് ഇങ്ങനെ രണ്ട് ഇനി മൂന്നാമത്തത് ഇതൊന്നും രണ്ടും സാധിക്കില്ലെങ്കിലോ ദേഹത്തെ ത്യജിക്കാം ശരീരത്യാഗം ചെയ്യാം ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിലിപ്പോൾ ഞാൻ ഏതാ ചെയ്യേണ്ടത് സതി സ്വയം പറയുകയാണ് ഇതിൽ ആദ്യം പറഞ്ഞ രണ്ടെണ്ണം ചെയ്തിട്ട് എനിക്ക് വലിയ ഗുണമുണ്ട് തോന്നുന്നില്ല ഇപ്പം ചെവിയും പൊത്തി ഓടിയാൽ ഞാൻ എവിടേക്കാണ് ഓടുക മഹാദേവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയാൽ അദ്ദേഹം അഭയം തരാതിരിക്കൊന്നുമില്ല അദ്ദേഹം രണ്ട് കയ്യും നീട്ടി എന്നെ വാരി പുണർന്ന് അദ്ദേഹത്തിൻ്റെ മടിയിലേക്ക് തന്നെ വെക്കും പേടിക്കേണ്ട വിഷമിക്കേണ്ട അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് ഞാനില്ലേ നിനക്ക് നീ എന്തിനാ നിനക്ക് ലോകത്തിൽ ആരെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് ആറോട് ചേർത്ത് തൻ്റെ വാമഭാഗത്തിരുത്തി അർദ്ധ ശരീരം തന്നെ കൊടുത്ത ആളാണ് അതുകൊണ്ട് ആ ഭഗവാൻ എന്നെ നിഷേധിക്കില്ല എന്നെ നിന്ദിക്കില്ല എന്നെ എന്താ പറയുക ആട്ടിക്കളയില്ല എന്നെ ഉപേക്ഷിക്കില്ല അത് ഉറപ്പാണ്